നമസ്കാരം. കോവിഡിനെ പ്രതിരോധിക്കാൻ കേരളം ഒന്നടങ്കം പോരാടുകയാണ്. സമ്പർക്കത്തിലൂടെയും രോഗം പകരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മാസ്ക് പോലും വേണ്ടെന്ന് പറഞ്ഞ് ചിലർ നിരത്തിലിറങ്ങുന്നത്. ഏറെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഈ സമയത്ത് കേരളത്തിലെ തന്നെ കാഴ്ചയാണിത്. മാസ്ക് ധരിക്കാതെ റോഡിലിറങ്ങിയ വൈദികനോട് പോലീസ് മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ടെഹൽക മുൻ മാനേജിംഗ് എഡിറ്റർ മാത്യു സാമുവലാണ് ഈ രംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മാസ്ക് വയ്ക്കാൻ പോലീസ് പറയുമ്പോൾ ദൈവനിയമം മാത്രമേ കൊണ്ടു നടക്കുകയുള്ളൂ എന്നാണ് വൈദികന്റെ മറുപടി. ഒപ്പം മാസ്ക് ധരിക്കില്ല എന്ന് വാവുത്തി പിടിച്ചുകൊണ്ട് കടുപ്പിച്ച് പറയുകയും ചെയ്തു. എന്നാൽ വൈദികന്റെ കാലിൽ കുടയുടെ ഒരറ്റത്ത് മാസ്ക് തൂക്കിയിട്ടിട്ടുണ്ട്. തനിക്ക് പ്രാണഭയവും മരണഭയവും ഇല്ലെന്നും ഒപ്പം തങ്ങളുടെ വിശ്വാസത്തിൽ മാസ്ക് ധരിക്കാൻ പാടില്ല എന്നും ഇയാൾ ആൾക്കൂട്ടത്തോട് കയർത്ത് പറയുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരുന്നാലല്ലേ ദൈവവും വിശ്വാസവുമൊക്കെ ഉള്ളൂ എന്നും ആൾക്കൂട്ടത്തിലുള്ളവർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുമുണ്ട്. രോഗബാധിതർ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കർശന നിയമവും നിർദ്ദേശങ്ങളും നിലനിൽക്കുകയാണ്. ആളുകളെ പരിഭ്രാന്തിയിലാക്കുന്ന തരത്തിൽ വൈദികൻ പെരുമാറിയത്. വിശ്വാസം അനുസരിച്ച് മാസ്ക് ധരിക്കില്ലെന്ന് പറയുമ്പോഴും വൈദികൻ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രാണഭയം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാ പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നതെന്നും ആൾക്കൂട്ടം ചോദിക്കുന്നു. ഒപ്പം ഇയാൾക്ക് മെന്റലാണെന്നും ഇയാളെ വല്ല ഊളൻപാറയിലും കൊണ്ടിട് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത്. മാസ്ക് പോകരുത്.